അരിക്കൊമ്പൻ എത്തുമെന്ന ഭീതിയിൽ കഴിഞ്ഞിരുന്ന പറമ്പിക്കുളം നിവാസികൾക്ക് ഇനി ആശ്വസിക്കാം. ആനയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കോടതി ഉത്തരവിലൂടെ തുറന്നിരിക്കുന്നത്. ചിന്നക്കനാൽ നിവാസികളെ സംബന്ധിച്ച് മിഷൻ അരിക്കൊമ്പൻ ദൗത്യം നാളെ നീളെ നീളെ എന്ന നിലയിൽ ഇങ്ങനെ നീണ്ടു പോകുന്നതിൽ ആശങ്കയും അമർഷവുമുണ്ട്. ആനപിടുത്തം 1 മണിക്കൂർ മുമ്പെങ്കിലും പിടിച്ചാൽ ഞങ്ങൾക്ക് ആശ്വാസമാണ്. ഈ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ 11,000 വോട്ടർമാരെയും ബാധിക്കുന്ന വിഷയമാണ് ഇത്. അതുപോലെ ശാന്തമ്പാറ പഞ്ചായത്ത്, രാജകുമാരി പഞ്ചായത്ത്, ബൈസർമാലി, ഇതൊക്കെ ഭാഗികം അത്ര ആളുകളെ ബാധിക്കുന്ന വിഷയത്തിൽ ഈ ഒരാനയ്ക്ക് മാത്രം ഇത്ര വില കൽപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത. ഈ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത് കോടതിയിലുള്ള ആൾക്ക് എന്നാ ഉത്തരവാദമില്ലാത്തത്? ആനയ്ക്ക് ഉത്തരവാദമുണ്ട്, മനുഷ്യർക്ക് ഉത്തരവാദമില്ല. ആളുകൾ മരിച്ചു പോണാലും അവർക്ക് ഒരു കുഴപ്പമില്ല. ഉയരോടെ ഇരിക്കുവാണെങ്കിൽ അവർക്ക് വോട്ടിട്ട് ചെയ്യിക്കണം, അത്രേ ഉള്ളൂ. വീട്ടിൽ പോയി വിർത്തില്ലാമ നമുക്ക് ഇരുന്നോം നമുക്ക് എന്നെ ചെയ്യ മുടിയും. വേല സെഞ്ചിട്ട് പോയി സമയൽ പണി സാപ്പിട്ട് നിമ്മതിയാ പടത്ത് ഉറങ്ങണമെന്ന് ഒരു നിമ്മതി ഇല്ല. വീട്ടുക്ക് മുന്നാലും അപ്പം വന്ന് പുടിഞ്ഞിട്ട് പോകുന്നത് ഇരുക്കുന്നത് എന്നതിനാലും ഇടിച്ച് മടിച്ചിട്ട് അത് പാട്ടിൽ പോകുന്നത് നമുക്ക് എന്നെ ചെയ്യ മുടിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാന വീടുകൾക്ക് നേരെയുള്ള ആക്രമണവും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് ചിന്നക്കനാൽ ശാന്തൻപാറ നിവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അരിക്കൊമ്പൻ ഒരു ജൂനിയർ മാൻഡ്രിക്കിനെ പോലെയാണ്. ഏറ്റെടുക്കാൻ എല്ലാവരും ഭയപ്പെടുന്നു. സർക്കാർ അരിക്കൊമ്പനായി ഒരു പുതിയ ഇടം കണ്ടെത്തിയാലും ആ പ്രദേശത്തുള്ള ആളുകളിലേക്കായിരിക്കും ഈ ഭീതിയും ഭയവും ചെന്നെത്തുക. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ചിന്നക്കനാലിൽ നിന്ന് ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്.